അനുകൂലിച്ച് വീണ്ടും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇലക്ട്രൽ ബോണ്ട് തിരികെ കൊണ്ടുവരുമെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇലക്ട്രൽ ബോണ്ടിലെ ചില ഭാഗങ്ങൾ മെച്ചപ്പെടുത്തി അവ ഏതെങ്കിലും രൂപത്തിൽ തിരികെ കൊണ്ടുവരാനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്നും ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ധനമന്ത്രി വ്യക്തമാക്കി. അതേസമയം സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമോ എന്ന് കേന്ദ്ര സർക്കാർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നും നിർമ്മല വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഞങ്ങൾക്ക് നിക്ഷേപകരുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ചട്ടക്കൂട് നിർമ്മിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിലയിരുത്തും. പ്രാഥമികമായി സുതാര്യത നിലനിർത്താൻ ഇലക്ട്രൽ ബോണ്ടിലേക്ക് കള്ളപ്പണം ഒഴുക്കുന്നത് പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും അവർ പറഞ്ഞു. ഇതാദ്യമായിട്ടല്ല ഇലക്ട്രൽ ബോണ്ടിനെ അനുകരിച്ച് നിർമ്മല സീതാരാമൻ രംഗത്തെത്തുന്നതും. മുൻപുണ്ടായിരുന്ന സംവിധാനത്തെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നവർ മറ്റൊരു അഭിമുഖത്തിലും പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് ധനസഹായം കുറ്റമറ്റതാക്കാനാണ് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നതെന്നും തിരഞ്ഞെടുപ്പ് ഫണ്ടിംഗ് കൂടുതൽ സുതാര്യതയിലൂടെ നടക്കേണ്ടതുണ്ട് എന്നും നിർമ്മല വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ 2018 ജനുവരി 2 കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ട് ആവിഷ്കരിച്ചത്. എന്നാൽ 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച് അത് റദ്ദാക്കണമെന്ന് വിധിച്ചു. പിന്നാലെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെയും നൽകിയ കമ്പനികളുടെയും വ്യക്തമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ ബി ജെ പി വലിയ ആരോപണങ്ങളാണ് നേരിടുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.